ജസ്ന കേസിൽ പുതിയ തെളിവുകൾ കൈമാറിയാൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് സിബിഐ. ജസ്നയുടെ പിതാവ് ജെയിംസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കൈമാറാൻ തിരുവനന്തപുരം സിജെഎം കോടതി ഉത്തരവിട്ടു. പുതിയ തെളിവുകൾ കിട്ടിയെന്നും 6 മാസം കൂടി സിബിഐ അന്വേഷണം നടത്തണം എന്നുമായിരുന്നു ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജി. കേസ് വീണ്ടും അടുത്ത മാസം 3 പരിഗണിക്കും. ജസ്ന തിരോധാന കേസിൽ സിബിഐ എന്താണ് കണ്ടെത്തിയത്? ജസ്നയുടെ പിതാവിന്റെ ആരോപണങ്ങൾ എന്തെല്ലാം? പരിശോധിക്കാം. പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുന്നത് 2018 മാർച്ച് 22. തുടക്കം മുതൽ ദുരൂഹത നിറഞ്ഞ കേസ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചിലുമായി വിവിധ സംഘങ്ങളുടെ അന്വേഷണം. തിരോധാന കേസിൽ ഇതുവരെ പോകാത്ത വഴികളിലൂടെ എല്ലാം അന്വേഷണ സംഘം സഞ്ചരിച്ചു. പക്ഷേ തെളിവൊന്നും കിട്ടിയില്ല. ജസ്നയെ കാണാതായ ദിവസം 16 തവണ വിളിച്ച ആൺസുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും കാര്യമുണ്ടായില്ല. പിതാവ് ജെയിംസിനെയും പലവട്ടം ചോദ്യം ചെയ്തു. കുടകിലും ബംഗളൂരുവിലും മുംബൈയിലേക്കും വരെ അന്വേഷണം നീണ്ടു. ഒടുവിൽ 2021 ഫെബ്രുവരിയിൽ കേസ് സിബിഐക്ക്. അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധങ്ങളടക്കം സിബിഐ അന്വേഷിച്ചു. കാര്യമുണ്ടായില്ല. ഒടുവിൽ താൽക്കാലികമായി കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് സിബിഐ നൽകിയ ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: 1. ജസ്നയെ കാണാതായ ശേഷമുള്ള 48 മണിക്കൂർ ലോക്കൽ പോലീസ് നിഷ്ക്രിയമായിരുന്നു. ഇത് കേസിൽ തുമ്പില്ലാതാക്കി. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചില്ല. വ്യക്തിവിവരങ്ങൾ ശേഖരിച്ചില്ല. 2. ജസ്ന ജീവനോടെയുണ്ടെന്ന് പോലീസ് കള്ളം പറഞ്ഞു. രക്തം പുരണ്ട വസ്ത്രങ്ങൾ സിബിഐക്ക് കൈമാറിയെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് കള്ളം. 3. ജസ്നയുടെ തിരോധാനത്തിൽ പിതാവിനും സുഹൃത്തിനും പങ്കില്ല. 4. മതപരിവർത്തനം നടന്നതായോ വിദേശത്തേക്ക് കടന്നതായോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. 5. കാണാതാകുമ്പോൾ ജസ്ന ഗർഭിണിയായിരുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴിയെടുത്തെങ്കിലും തുമ്പൊന്നും കിട്ടിയില്ല എന്നും സിബിഐ ക്ലോഷർ റിപ്പോർട്ടിൽ കുറിച്ചു. എന്നാൽ സിബിഐ വാദങ്ങൾ തള്ളുകയായിരുന്നു പിതാവ് ജെയിംസ്. സിബിഐ പല കാര്യങ്ങൾ പരിശോധിച്ചില്ലെന്ന് പിതാവ് പറയുന്നു. ജെയിംസിന്റെ ആരോപണങ്ങൾ ഇങ്ങനെ: 1. വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തില്ല. 2. ജസ്നയെ കാണാതാകുന്നത് പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിൽ വെച്ച്. ഈ സ്ഥലങ്ങളിൽ സിബിഐ അന്വേഷണം നടത്തിയില്ല. 3. ജസ്നയ്ക്കൊപ്പം ഡിഗ്രിക്ക് പഠിച്ച ഏതോ സുഹൃത്ത് ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയിക്കുന്നു. ജസ്നയെ കാണാതാകും മുമ്പ് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു. മർദ്ദനമേൽക്കുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തുവെന്ന് അന്വേഷിച്ചില്ല. 4. ഒപ്പം പഠിച്ച 5 പേരിലേക്കും അന്വേഷണം പോയില്ല. 5. കോളേജിന് പുറത്ത് ജസ്ന NSS ക്യാമ്പുകൾക്ക് പോയിരുന്നു. ഇക്കാര്യവും സിബിഐ അന്വേഷിച്ചില്ല. ഇക്കാര്യങ്ങളിലെല്ലാം തെളിവ് ഹാജരാക്കാനാണ് ജെയിംസിനോട് കോടതിയുടെ നിർദ്ദേശം. സിബിഐയുടെ തുടരന്വേഷണത്തിലെങ്കിലും ജസ്ന തിരോധാന കേസിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്താനാകുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. അതോ സുകുമാരക്കുറുപ്പിനെ പോലെ ജസ്നയും കാണാമറയത്ത് തന്നെ നിൽക്കുമോ?